നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യഭക്തരുടെ ലഡാക്കിൽ 11,000 അടി ഉയരത്തിൽ ഇന്ത്യയുടെ സിംഹഗർജനം. രാജ്യത്തെ സൈനികരുടെ ധൈര്യം സമാനതകളില്ലാത്തതാണെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലനിരകളെക്കാൾ ഉയരത്തിലാണ് അവരുടെ ആത്മവിശ്വാസവും ധൈര്യവും. രാജ്യത്തിൻ്റെ സൈനികരെ അഭിസംബോധന ചെയ്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ വാക്കുകൾ പറയുമ്പോൾ രാജ്യം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. നമ്മുടെ വീരജവാന്മാരുടെ കൈകളിൽ ഇന്ത്യ സുരക്ഷിതമാണ്. മുന്നിൽ നിന്ന് നയിക്കാൻ ഇന്ന് മോദി എത്തിയപ്പോൾ ആ ധീരജവാന്മാരുടെ ആത്മബലം കൂടിയതേ ഉള്ളൂ. ഗൽവാൻ താഴ്വരയിൽ വീരമൃത്യു വരിച്ച ആ ധീരജവാന്മാരെ അഭിസംബോധന ചെയ്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യക്ക് പകർന്നു നൽകിയ ആ സന്ദേശം, അത് സുരക്ഷയുടേതാണ്, കരുതലിൻ്റെതും. മുന്നിൽ നിന്ന് നയിക്കാൻ താനുണ്ട് എന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ന് മോദി സൈനികർക്ക് പകർന്നു നൽകിയത്. അതുകൊണ്ട് തന്നെ ചൈനയെ നേരിടാനുള്ള നെഞ്ചുറപ്പ് നമ്മളുടെ സൈനികർക്ക് ഇരട്ടി ആവേശമായി. ലേയിൽ പറന്നിറങ്ങിയ പ്രധാനമന്ത്രി മോദി അവിടെ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ നെമുവിലെത്തി. നെമുവിലെ സൈനിക താവളത്തിൽ ഇന്ത്യയുടെ ഉയരങ്ങളിലിരുന്ന് മോദി ചൈനയ്ക്കു നേരെ കൈ ചൂണ്ടി. സമുദ്രനിരപ്പിൽ നിന്ന് 11,000 അടി ഉയരം, വരണ്ട വായു, കത്തുന്ന സൂര്യപ്രകാശത്തിൽ നിന്നുള്ള മൂർച്ചയേറിയ രശ്മികൾ, അതികഠിനമായ ഈ ഭൂപ്രദേശത്ത് ഒരാൾക്ക് അതിജീവനം സാധ്യമാകണമെങ്കിൽ കുറഞ്ഞത് 2 ദിവസത്തെയെങ്കിലും പരിശീലനം വേണം. അതികഠിനമായ കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട് ശാരീരിക വെല്ലുവിളികൾ ഏറ്റെടുത്ത് ഇന്ന് പുലർച്ചെ 69-കാരനായ നരേന്ദ്രമോദി കുഷോക് ബക്കുളെ റിപ്പോച്ചെ വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയപ്പോൾ ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർന്നത് വാനോളമാണ്. പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത്, കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവനെ എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചു. അത്യന്തം നാടകീയമായിരുന്നു ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലേയിലെ സൈനിക താവള സന്ദർശനം. ജനറൽ ബിപിൻ റാവത്തിനൊപ്പം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലഡാക്ക് സന്ദർശിക്കുമെന്നായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ ഇന്ന് രാവിലെ ആ വാർത്ത തിരുത്തുകയും ഇന്ന് പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനമുണ്ടാകില്ല, പകരം 2 ദിവസങ്ങൾക്കുള്ളിൽ രാജ്നാഥ് സിംഗ് ലഡാക്ക് സന്ദർശിക്കുമെന്നും ഉള്ള തിരുത്തു വന്നു. മോദിയുടെ ലേയിലേക്കുള്ള യാത്രാ വിവരങ്ങൾ അതീവ രഹസ്യമായാണ് സൂക്ഷിച്ചത്. പ്രധാനമന്ത്രി മോദി ലേയിൽ പറന്നിറങ്ങിയപ്പോൾ മാത്രമാണ് ലോകം ആ വാർത്ത അറിഞ്ഞത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ആ മാസ്റ്റർ ബ്രെയിൻ, അതുതന്നെയാണ് എല്ലാവിധ ഏകോപനവും നടത്തി കരുത്തുറ്റ ഇന്ത്യയുടെ വീറുറ്റ ശബ്ദമായി ഇന്ന് മോദി മാറിയത്. 2 ആഴ്ചത്തെ ക്വാറന്റൈനിന് ശേഷം ദില്ലിയിൽ തങ്ങുന്ന അജിത് ഡോവൽ കൃത്യമായ ഏകോപനമാണ് നടത്തിയത്. പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ചൈനയ്ക്കുള്ള ഇന്ത്യയുടെ കൃത്യമായ സന്ദേശമാണ് ഇന്ന് ലഡാക്കിൽ നിന്ന് മോദി കൈമാറിയത് എന്നു തന്നെ. ലഡാക്ക് നിവാസികൾക്കും വലിയ ആത്മവിശ്വാസം പകർന്നു കിട്ടിയ ഒരു ദിനമായിരുന്നു. ഇന്ത്യയുടെ 1 ഇഞ്ച് മണ്ണ് പോലും ചൈനയ്ക്ക് വിട്ടു നൽകില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രി ഇന്ന് ചൈനയ്ക്കു നൽകിയത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീറുറ്റ ജവാന്മാർക്ക് ഇത് ആത്മവിശ്വാസം അലയടിക്കുന്ന ഒരു വേളയായി. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു സംഘർഷവും ഉണ്ടാകരുതെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. പക്ഷേ ഇങ്ങോട്ടേക്ക് ആക്രമണം ഉണ്ടായാൽ, സംഘർഷം അതിരുകടന്നാൽ അതിന് തക്ക മറുപടി കൊടുക്കണമെന്ന് സൈന്യത്തോട് പറഞ്ഞു. 2017 ഡോക്ലാമിലും സമാനമായ നിർദ്ദേശമായിരുന്നു മോദി നൽകിയത്. മോദി ലഡാക്കിൽ നിന്ന് പറന്നിറങ്ങിയപ്പോൾ ചൈനയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: കാര്യങ്ങൾ വഷളാക്കരുത്, സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാക്കാൻ ഞങ്ങൾ ചർച്ചയിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മോദി അത്തരം വാക്കുകൾക്കൊന്നും ചെവി കൊടുത്തില്ല. മുഖമടച്ച് ആ സിംഹഗർജനം ലഡാക്കിൽ ഉയർന്നു. ഇന്ത്യയുടെ 1 ഇഞ്ച് മണ്ണ് പോലും ചൈന മോഹിക്കണ്ട, ഞങ്ങൾ വിട്ടുതരില്ല. പ്രധാനമന്ത്രി മോദിയുടെ ലേ സന്ദർശനത്തെക്കുറിച്ച് അമിത്ഷാ ട്വിറ്ററിൽ കുറിച്ചത് മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നു തന്നെ. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് പ്രധാനമന്ത്രി നേരിട്ടെത്തിയത് സേനയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു എന്നു തന്നെ. ഇന്ത്യൻ അതിർത്തികൾ സേനയ്ക്ക് കീഴിൽ സുരക്ഷിതമാണെന്നും പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്നുവെന്നും രാജ്നാഥ് സിംഗ് കുറിച്ചു. രാജ്യസ്നേഹം തുളുമ്പുന്ന ഓരോ ഇന്ത്യക്കാരനും ആത്മാഭിമാനം നിറയുന്ന ഒരു ദിനമായിരുന്നു ഇന്ന്. 11,000 അടി ഉയരത്തിലുള്ള നിമുവിലെ സൈനിക താവളത്തിലെത്തി മോദി ചൈനയ്ക്കു നേരെ വിരൽ ചൂണ്ടി
ഇന്ത്യയുടെ മറുപടി പറയുമ്പോൾ ഇന്ത്യക്കാരനായ ഓരോ വ്യക്തിയുടെയും ആത്മാഭിമാനം തുളുമ്പുന്നു. അതുതന്നെയാണ് നമ്മളുടെ കരുത്ത്. ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ മനസ്സ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.